Welcome back to Teacher's Day. Model question paper solve ചെയ്യുന്ന നമ്മൾ അതിൽ ഫസ്റ്റ് സെറ്റിൽ 23ാമത്തെ question ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. Question ഇങ്ങനെയാണ്. നിരപ്പായ തറയിൽ നിൽക്കുന്ന ഒരു കുട്ടി അതേ നിരപ്പിലുള്ള ഒരു ടവറിന്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ടവറിനടുത്തേക്ക് 30 മീറ്റർ നടന്ന ശേഷം നോക്കുമ്പോൾ ടവറിന്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം ടവറിന്റെ ഉയരം കാണുക. ദെൻ മൂന്നാമത്തെ ചോദ്യം ടവറും കുട്ടിയും തമ്മിലുള്ള അകലം എത്ര. ഇപ്പൊ 10, 14, 10, 17 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഒരു കുട്ടി ഒരു ചൈൽഡ് നിൽക്കുന്നുണ്ട്. അതേ ഗ്രൗണ്ടിൽ തന്നെ ഒരു ടവറും ഉണ്ട്. ഈ കുട്ടി ടവറിന്റെ ടോപ്പിലേക്ക് നോക്കുമ്പോൾ ആ ടവറിന്റെ ടോപ്പ് പോർഷൻ കാണുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി. ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ 40 ഡിഗ്രി മേൽക്കോണിലാണ് ആ ടവറിന്റെ മുകളറ്റം കാണുന്നത്. അതിനുശേഷം ആ കുട്ടി 30 മീറ്റർ ആ ടവറിനോട് ടവറിന് നേരെ നടക്കുകയാണ്. ആ 30 മീറ്റർ നടന്നതിന് ശേഷം ഈ കുട്ടി ടവറിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ 70 ഡിഗ്രി എലിവേഷനിലാണ്, 70 ഡിഗ്രി മേൽക്കോണിലാണ് ആ ടവറിന്റെ മുകളറ്റം കാണുന്നത്. ദെൻ ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏകദേശ ചിത്രം വരയ്ക്കാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിൽ വരുത്തുക. ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ദെൻ അതേ ഗ്രൗണ്ടിൽ തന്നെ ഒരു ടവർ ഉണ്ട്. ആ ടവറിന്റെ മുകളറ്റം കുട്ടി കാണുന്നത് 40 ഡിഗ്രി മേൽക്കോണിലാണ്. ഇപ്പൊ ഇവിടെ നിന്ന് കുട്ടി നോക്കുന്നത് ഈ ടവറിന്റെ മുകളറ്റം കാണുന്നത് 40 ഡിഗ്രി മേൽക്കോണിൽ. ഈ മേൽക്കോൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടുമായിട്ടാണ്. അപ്പൊ ഇത് ഗ്രൗണ്ട് ആണ്. ദെൻ ഇവിടെ ഒരു ടവർ ഉണ്ട്, കുട്ടി ഇവിടെ നിൽക്കുന്നു, ടവറിന്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണും. ഇനി നമുക്ക് പേര് കൊടുക്കാം എ, ബി, സി. അപ്പൊ ഇവിടെ ബി സി ആണ് നമ്മുടെ ടവർ, നമുക്ക് അതിന്റെ ഹൈറ്റ് കാണും. അതുകൊണ്ട് നമ്മളതിനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാണ്. എച്ച് എന്ന് നമ്മൾ ഈ ഹൈറ്റ് എടുക്കുകയാണ്. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടി ടവറിനടുത്തേക്ക് 30 മീറ്റർ നടക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്ന് 30 മീറ്റർ നടന്നു കഴിയുമ്പോൾ കുട്ടി എത്ര ഡിഗ്രി മേൽക്കോണിലാണ് ഈ ടവറിന്റെ മുകളറ്റം കാണുന്നത്? 70 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രി മേൽക്കോണിൽ ഈ ടവറിന്റെ മുകളറ്റം കാണുകയാണ്. ഇവിടെ നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. ഈ ഒരു അകലം എ ഡി എന്ന ഈ അകലം 30 മീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ അകലം നമുക്ക് അറിയില്ല, നമ്മൾ അതിന് എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഏകദേശ ചിത്രം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന് ആൻസറായി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടവറിന്റെ ഉയരം കാണുക എന്നുള്ളതാണ്. ടവറിന്റെ ഉയരം ഇവിടെ ബി സി ആണ്. ഈ ഹൈറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ടാൻ അളവ് എടുക്കണം അല്ലെ. ഓപ്പോസിറ്റ് ഇവിടെ ഈ ആംഗിളിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കാണേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ബി സി, അതാണ് നമ്മുടെ ടവറിന്റെ ഹൈറ്റ്. നമുക്ക് തന്നിട്ടുള്ള അളവ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുള്ളത് ഈ ബേസിലാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന ടാൻ അളവ് നമുക്ക് എടുക്കണം. അപ്പൊ അതിനു വേണ്ടി ടാൻ 40 ആണ് എടുക്കേണ്ടത്. അപ്പൊ ടാൻ 40 എടുക്കുമ്പോൾ എന്ന് പറയും? ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി സി ബൈ എ ബി. ടാൻ 40 എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ദെൻ ഇവിടെ ഈ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ അഡ്ജസൻറ്റ് സൈഡ് വരുന്നത് എ ബി ആണ്. ഓക്കെ, അപ്പൊ എ ബി എന്നുള്ളതിന്റെ അളവ് നമുക്ക് അറിയില്ല, നമുക്ക് എന്താ അറിയുന്നത്? എ ഡി ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൊടുക്കാം. ബി സി എന്ന് നമ്മൾ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഇവിടെ എ ബി എന്ന അളവ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 30 മീറ്റർ ആണ് നമുക്ക് എ ഡി വരുന്നത്, ഇത് എക്സ് ആണ്. 30 + x എടുത്താൽ നമുക്ക് ഈ എ ബിയുടെ ലെങ്ത് ആയി. നമുക്ക് ഇവിടെ 30 + h എന്ന് കൊടുക്കാം. ഇവിടെ ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു h/30 + x ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ടവറിന്റെ ഉയരം കാണുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ h ആണ്. h ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ടാൻ 40 × 30 + x. ഇവിടെ രണ്ട് ടേംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കണം. അപ്പൊ എച്ചിന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. നമുക്കിവിടെ ഒരു അൺനോൺ ആണുള്ളത് എക്സ്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ്, ഒരു ഇക്വേഷനും കൂടെ വേണം. രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അടുത്തത് എന്താ ചെയ്യുന്നത്? അടുത്ത് നമുക്ക് എച്ചിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ടാൻ 70 എടുക്കാം അല്ലെ. അപ്പൊ ടാൻ 70 ഈസ് ഈക്വൽ ടു ടാൻ 70 ഡിഗ്രി ഈക്വൽ ടു ടാൻ 70 ആവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എച്ച് ആണ്. ദെൻ ഇതിന്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു ടാൻ
70 into x എന്ന് എഴുതാം. അപ്പോൾ h നെ നമുക്ക് ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ആയി. ഇനി നമുക്ക് ഈ tan 40 ക്കും tan 70 ക്കും ഉള്ള വാല്യൂസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയോ h is equal to tan 40. tan 40 നമുക്ക് 0.84 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ 30 പ്ലസ് x. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെയായി. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് x h is equal to tan 70 into x എന്നാണ്. tan 70 എന്നുള്ളത് നമുക്ക് 2.74x എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. h ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ h is equal to ഇതുമാണ്, h is equal to 2.74xുമാണ്. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് h ആണ്, ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയും, റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 0.84 into 30 പ്ലസ് 0.84 into x ഈക്വൽ ടു, ദെൻ ഇവിടെ എന്താണ്, h is equal to 2.74x. 2.74x ഈ രണ്ട് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതി. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്, xനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ x ഉള്ള ടേംസിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ഈ കോൺസ്റ്റന്റിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ എഴുതാം, 0.84x മൈനസ് 2.74x is equal to, ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തിരിച്ച് എഴുതിയായാലും സോൾവ് ചെയ്യാം. അതായത് 2.74x ഈക്വൽ ടു 0.84 into 30 പ്ലസ് 0.84 into x എന്നും എഴുതാം. ദെൻ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 0.84 into 30 എന്നുള്ളത് ഇവിടെ എഴുതാം. ഇനി ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് 1.9x ഈക്വൽ ടു മൈനസ് 25.2. രണ്ട് സൈഡിലും മൈനസ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. ദെൻ എക്സ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 25.2 divided by 1.9 ചെയ്യുക. നമുക്ക് 13.26 meters എന്നാണ് കിട്ടുന്നത്. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് 13.26 meters കിട്ടുന്നത്. അതായത് ഈ ഒരു അകലം, ടവറും കുട്ടി ഇപ്പോ നിൽക്കുന്ന ആ ഒരു അകലം കേട്ടോ, ഈ അകലമാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ടവറും കുട്ടിയും തമ്മിലുള്ള അകലം എത്ര, ആദ്യം കുട്ടി നിന്നത് എ എന്ന പോയിന്റിലാണ്, ദെൻ അതിനുശേഷം 30 meters മാറിയാണ് ഇപ്പോ നിൽക്കുന്നത്, ആ അകലമാണ് നമുക്ക് 13.26 meters എന്ന് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇതിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം കാണുന്നത് ടവറിന്റെ ഉയരം എത്രയാണെന്നുള്ളതാണ്. ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് h ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് ആണ്. അപ്പൊ എച്ചിന് നമ്മളിവിടെ രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എച്ച് കിട്ടും. ഇതാണ് ചെറിയ ഇക്വേഷൻ. നമുക്ക് എച്ച് ഈക്വൽ ടു 2.74 into x എന്ന് കൊടുത്താൽ നമുക്ക് എച്ചിന്റെ വാല്യൂ കിട്ടും. എച്ച് ഈസ് ഈക്വൽ ടു 2.74 into x ആണ്. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു 2.74 into x വാല്യൂ നമുക്കിപ്പോ 13.26 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 36.33 meters ആണ് എന്ന് കിട്ടും. ഇത് കിട്ടുന്നത് നമുക്ക് ഈ ടവറിന്റെ ഹൈറ്റ് ആണ്. 24th ചോദ്യം, ഒരു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുടെ ഉയരം പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. അതായത് നമുക്കൊരു ടേബിളിൽ ഒരു ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റുഡൻസിന്റെ ഹൈറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ് മധ്യമമായി കണക്കാക്കുന്നത്. ദെൻ രണ്ടാമത്തെ ചോദ്യം, കുട്ടികളുടെ മധ്യമ ഉയരം കണക്കാക്കുക, മീഡിയൻ ഹൈറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ടേബിളിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അഥവാ കൂട്ടാവൃത്തി പട്ടിക നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് നമുക്കൊരു ടേബിളും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ഫോം ചെയ്തു. ദെൻ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ചോദിച്ചിരിക്കുന്ന എത്രാമത്തെ കുട്ടിയുടെ ഹൈറ്റ് ആണ് മീഡിയൻ ഹൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ മധ്യമ ഉയരമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ 85 ആണ്. അപ്പൊ 85 എന്നുള്ളത് ഒരു ഓഡ് നമ്പർ ആയത് അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, n+1/2 ചെയ്യണം. അതായത് 85 + 1/2 = 86/2 = 43. 43rd കുട്ടിയുടെ ഉയരം എത്രയാണോ അതാണ് നമ്മുടെ മീഡിയൻ ഹൈറ്റ് അല്ലെങ്കിൽ മധ്യമ ഉയരം. ഇനി 43rd കുട്ടിയുടെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. മീഡിയൻ ഇസ് ഈക്വൽ ടു L+N/2 - CF / F × C.
equation നമ്മൾ നേരത്തെ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് ഏതാണ് മീഡിയൻ ക്ലാസ് 43 അതായത് 43rd സ്റ്റുഡന്റ് 43rd സ്റ്റുഡന്റിന്റെ ഹൈറ്റ് ആണ് നമുക്ക് മീഡിയൻ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ 43rd സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് 45 വരെയുള്ള കുട്ടികൾ ഈ ഒരു ക്ലാസ്സിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ 43rd സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ 31 മുതൽ 145 വരെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ് മാർക്ക് ചെയ്തു വെക്കാം ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് ഇതിൽ നിന്ന് വേണം നമ്മൾ വാല്യൂസ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ് ലോവർ ലിമിറ്റ് നമുക്ക് ഇവിടെ എത്രയാണ് 145 ഇത് ലോവർ ലിമിറ്റ് ഇത് അപ്പർ ലിമിറ്റ് എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ 145 എന്ന് കൊടുത്തു ദെൻ ഇനി നമുക്ക് എൻ ബൈ ടു എൻ എന്നുള്ളത് നമുക്ക് എത്രയെന്ന് അറിയാം 85 ആണ് 85 ബൈ 2 42.5 ആണ് കിട്ടുന്നത് ഇതെങ്ങനെയാണെന്നുള്ളത് 82/2 എടുക്കുമ്പോഴാണ് നമുക്ക് 42.5 കിട്ടുന്നത് സോറി 42.5 ദെൻ ഇവിടെ നമുക്ക് സി എഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുൻപുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എടുക്കുന്നത് ഇതാണ് മീഡിയൻ ക്ലാസ് ഇതിന്റെ തൊട്ട് മുൻപ് വരുന്നത് 30 ആണ് അപ്പൊ നമ്മളോട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊടുക്കേണ്ടത് 30 ആണ് ദെൻ ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് കിട്ടും ഇവിടെ ഫ്രീക്വൻസി 15 ആണ് നമ്മളുടെ ഡിവൈഡ് ബൈ 15 ഇനി ക്ലാസ് ഇന്റർവെല്ലാണ് സി എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ നമുക്ക് എത്രയാണ് 5 ആണ് അതായത് അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 5 ആണ് ദെൻ ഇവിടെ 5 എന്ന് കിട്ടി ഇനി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ഈ സബ്ട്രാക്ഷൻ ആണ് ദെൻ കിട്ടുന്ന റിസൾട്ടിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ കട്ട് ചെയ്ത് കളയാം ഇവിടെ നമുക്ക് 5 കൂടെ 3 times പോകും ദെൻ ഈ കിട്ടുന്ന റിസൾട്ടിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്ന ആൻസർ 145 കൂടെ നമ്മൾ ആഡ് ചെയ്യും ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 149.17 സെന്റിമീറ്റർ എന്നുള്ളതാണ് ഇതാണ് 43rd സ്റ്റുഡന്റിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരമായിട്ട് കിട്ടുന്നത് നമ്മുടെ മീഡിയൻ ഹൈറ്റ് 25th ചോദ്യം ചുവടെ തന്നിരിക്കുന്ന ഗണിതാശയം വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക 1, 3, 2, 5 എന്നീ ബിന്ദുക്കൾ പരിഗണിക്കുക ഈ അതിലെ ഒരു നമുക്ക് 6 ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത് 6 ചോദ്യത്തിനും നമ്മൾ ഉത്തരം എഴുതണം ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് ഈ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ചരിവ് എത്ര ഈ വരയുടെ സമവാക്യം എഴുതുക 3, 7 എന്ന ബിന്ദു ഈ വരയിലാണോ എന്ന് പരിശോധിക്കുക ഈ വരയ്ക്ക് സമാന്തരമായ മറ്റൊരു വരയുടെ ചരിവ് എത്രയായിരിക്കും ഈ വരയ്ക്ക് ലംബമായ മറ്റൊരു വരയുടെ ചരിവ് എത്രയായിരിക്കും ദെൻ ലാസ്റ്റ് വൺ ഈ വരയിലെ ഏതൊരു ബിന്ദുവിന്റെയും സൂചക സംഖ്യകളുടെ പ്രത്യേകത എന്താണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 2 points ആണ് 1, 3, 2, 5 ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ 2 points നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഈ വരയുടെ സ്ലോപ്പ് എഴുതുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം ഈ 2 points യോജിപ്പിക്കുന്ന നമുക്ക് കിട്ടുന്ന ലൈനിന്റെ സ്ലോപ്പ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത് ദെൻ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ ആ ലൈനിന്റെ ഇക്വേഷൻ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളോട് അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് 3.7 എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഈ ലൈനിൽ തന്നെയാണോ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം ദെൻ ഈ വരയ്ക്ക് സമാന്തരമായ അതായത് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ലൈനിന്റെ ഇക്വേഷൻ സോറി ഇത് സ്ലോപ്പ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് ദെൻ അടുത്ത ചോദ്യം ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്രയാണ് ദെൻ ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2 coordinates പ്രത്യേകത എന്താണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഈ 2 pointsനെയും യോജിപ്പിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1 / x2 - x1 ആണ് ഇവിടെ y2 എന്ന് പറയുന്നത് 5 ആണ് അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം 5 - y2 എന്ന് പറയുന്നത് 3 ആണ് ദെൻ x2 - x1 2 - 1 = 5 - 3 - 2 - 1 = 2 ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി ഈ ലൈനിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എന്ന് പറയുന്നത് 2 ആണ് രണ്ടാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതുക അല്ലെങ്കിൽ ഈ വരയുടെ സമവാക്യം എഴുതുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന 2 points ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം 2, 5 നമ്മളോട് എടുക്കുകയാണ് x, y എന്നുള്ളത് ഈ ലൈനിലെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ദെൻ നമ്മൾ ഈ 2 points ഉപയോഗിച്ച് സ്ലോപ്പ് കാണുന്നു അപ്പൊ സ്ലോപ്പ് കാണുന്നത് എങ്ങനെ വരും y2 - y1
y minus 5 divided by x2 minus x1, x minus 2, x minus 2 equal to slope namukku 2 aanu nariyam. 2 nammal ippo kandupidichathu. Then nammal idu cross multiplication aanu cheyyune. 2 into x minus 2 is equal to y minus 5 ennu kitti. Ini namukku idellam left side lkku kondu varanam. Adhil ee bracket open cheyyam. 2x minus 4 minus 5 plus 5 minus y plus y equal to 0. This bracket we open chedu, 2x minus 2 into 2 4. Then y left side like kondurumbo minus y avum. Minus 5 left side like kondurumbo plus 5. Ini namukku 2x inde. Then y ellakke namukku namukku rendam therunu y. Ivide minus 4 um ivide plus 5 um aanu. Appo namukku endu kittum plus 1 equal to 0. Idana ee line de equation. Third question, we have a point 3,7. This point is the line that we have to check. That's why we have to check the slope. The slope is 2 and we have to check this point. That's why we have to check this point. We have to check 2,5 and we have to check this point. We have to check this point. That's why we have to check 3,7. Ini nampaknya anda kan dengan slope kan dengan slope is equal to y2 minus y1 divided by x2 minus x1. Y2 ini berada 7 ane minus 5 divided by 3 minus 2 equal to 7 minus 5 2 ane 3 minus 2 1 ane equal to 2 kiri. Same slope ini yang nampaknya diri kita adalah nampaknya itu berada ini 3,7 ini berada ini point. This line is the same. Now, we will do the next question. This is the same thing. Now, if we do the same line, we will do the same line. That is the slope. Now, we will do the slope. 2 is the same. Now, if we do the same line, we will do the same slope. Now, the next question is the same line. Perpendicular line is the same. Perpendicular line is the slope. Perpendicular line is the slope. What do we need to do? நம்கு தந்திரிக்கின் லாயின்டு slope இந்த sign என்தான் positive வாணி இவ்வடு நம்மல் இந்த இவன் negative வாக்குனா இதின்டு reciprocal அல்லைகில் வியுல்க்கிரமாம் சேர்க்கிறாம் 1 by 2 இப்பு இதான் இ லாயின்டு perpendicular ஆயிருங்கள் லம்பமாய ஒரு வரையிடு செரிவு அதுவா slope last question இ வரையிலே ஏதுரு பிந்துவிந்தேன் சூஜக சங்கிகளுடை பிரத்தியகத இந்த பாதினேடி நம்க்கு XY coordinate relation எழுதியாமதி அப்பு இவ்வளும் நம்ம Y coordinate நம்க்கில equation of this line என்ன வருந்து 2X minus Y plus 1 equal to 0 என்னலதான் நம்க்குடு Y இவ்வளும் நிருத்தாம் then equal to then 2X அங்கு போம்பு minus 2X இ 1 அங்குட்டு போம்பு minus 1 இவ்வளும் எல்லா தினும் minus அல்லதும்டு தம்க்கிந்தியாம் minus cancelயாம் So, y is equal to 2x plus 1. இவிரு லாயின்லே ஏதுரு போய்ண்டு இருத்தாலும் y என்ன பரையின்னது? x இந்த இரட்டியுடை கூட 1 add செய்யும்போல் கிட்டுந்த சங்கியேற்கும். y is equal to 2x plus 1 ஆயிருக்கும். இதிலே ஏதுரு போய்ண்டுந்தேன் y coordinateம் x coordinateம் நம்னுள்ள relation. இதானையுரு லாயின்லே இவிரு மரையில் ஏதுரு பிந்துவின்டேன் இ கொஸ்டிம் பேப்பருள் எல்லா சோதிங்களும் நம்மிப்பு செய்து கெடியும் இனி நம் கடுத்த வீடியோலே புதியரு செட்டி கொஸ்டிம் பேப்பர சோல்வியாம்